സുഭദ്ര കൊലക്കേസിലെ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നു. ദമ്പതികളായ മാത്യൂസും ശർമ്മിളയുമാണ് കർണാടകയിലെ മണിപ്പാലിൽ നിന്നും ഇപ്പോൾ പിടിയിലായിരിക്കുന്ന പ്രതികളുമായി അന്വേഷണ സംഘം കേരളത്തിലേക്ക് തിരിച്ചിട്ടുമുണ്ട്. രഘുനാഥ് നാരായണ ചേരുന്നു. രഘു, വയോധികയെ വളരെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെയാണ് ഇപ്പോൾ പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നത്. എപ്പോൾ അവരെ നാട്ടിലേക്ക് എത്തിക്കും? ഇന്ന് രാവിലെയാണ് ഇരുവരെയും പിടികൂടിയത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമികമായ വിവരം. ഇവിടുത്തെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി അന്വേഷണ സംഘം കേരളത്തിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഈ കേസിൽ ഏറ്റവും നിർണായകമാകുന്നത് മാത്യൂസിന്റെയും ഒപ്പം തന്നെ ശർമ്മിളയുടെയും മൊഴികളാണ്. നിലവിൽ ഇരുവരും ചേർന്ന് സുഭദ്രയെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് പോലീസിന്റെ അനുമാനം. പ്രജീഷ പറഞ്ഞതുപോലെ തന്നെ അതിക്രൂരമായിട്ടാണ് വയോധികയെ കൊലപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസം പോസ്റ്റ്മോർട്ടം, പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു, അന്വേഷണ സംഘത്തിന് കൈമാറിയിരുന്നു. അതിൽ പറയുന്നത് സുഭദ്രയുടെ വാരിയല്ലുകൾ മുഴുവൻ ഒടിഞ്ഞിട്ടുണ്ട്, ഇടതുകൈ അടക്കം ഒടിഞ്ഞു തൂങ്ങിയ നിലയിലാണ്. അത്തരത്തിൽ വയോധികയെ അതിദാരുണമായ രീതിയിൽ, അതിക്രൂരമായ രീതിയിൽ, മൃഗീയമായ രീതിയിലാണ് കൊല്ലപ്പെട്ടത്. എന്തിനു വേണ്ടിയാണ് കൊല്ലപ്പെട്ടത്, എങ്ങനെയാണ് കൊല ചെയ്തത് എന്നുള്ള കാര്യത്തിൽ നിന്ന് മാത്രവുമല്ല, മാത്യൂസും സുഭദ്രയും ചേർന്നാണോ കൊന്നത്, അതോ മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. കഴിഞ്ഞ മാസമാണ് സുഭദ്രയെ, കടമന്ത്രയിൽ താമസിക്കുന്ന സുഭദ്രയെ കാണാതാകുന്നത്. അതിനുശേഷം ഒരാഴ്ചക്കകം തന്നെ പോലീസ് ഇവിടെ മാത്യൂസിന്റെയും ഒപ്പം തന്നെ സുഭദ്രയുടെ ശർമ്മിളയുടെയും അടുത്തേക്കാണ് സുഭദ്ര വന്നതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ പോലീസ് വ്യാപകമായി ഇവരെ അന്വേഷണം നടത്തിയിരുന്നത്. മാത്രവുമല്ല ഉടുപ്പിയിലെയും ഒപ്പം തന്നെ മംഗലാപുരത്തെയും രണ്ട് ജ്വല്ലറികളിൽ സുഭദ്രയുടെ ആഭരണം വിറ്റതടക്കം പോലീസ് കണ്ടെത്തുകയും ഇവിടെ CCTV ദൃശ്യങ്ങളൊക്കെ ആ ജ്വല്ലറിയിൽ നിന്ന് വീണ്ടെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നാൽ ഈ ഡെഡ് ബോഡി, സുഭദ്രയുടെ മൃതശരീരം വീണ്ടെടുക്കുന്നതിന് മുമ്പ് തന്നെ പ്രതികളെ പിടികൂടണം എന്നുള്ളൊരു, അല്ലെങ്കിൽ പിടികൂടാൻ വേണ്ടിയുള്ളൊരു ശ്രമം അന്വേഷണ സംഘം നടത്തിയിരുന്നു. പക്ഷേ വളരെ ബുദ്ധിപൂർവമായി മൊബൈൽ അടക്കം ഓഫ് ആക്കി വെച്ച് ഇവർ കടന്നു കളയുകയായിരുന്നു. അന്വേഷണ സംഘം പിറകെ തന്നെ ഉണ്ടായിരുന്നു. ഈ സുഭദ്രയുടെ മൃതദേഹം പുറത്തെടുക്കുമ്പോൾ തന്നെ അന്വേഷണ സംഘം SP അടക്കമുള്ള ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട് വിവരങ്ങൾ നൽകിയത്. സുഭദ്ര കൊലക്കേസിലെ പ്രതികളെ മണിപ്പാലിൽ നിന്നും ഇപ്പോൾ പോലീസ് സംഘം പിടികൂടിയിരിക്കുകയാണ്.